നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വന്തം ഭർത്താവിനെ തങ്കമായി കാണാനുള്ള മനസ്സ് പാറുവിന് മാത്രമേ ഉള്ളൂ. ഇനി ഇരിക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം, പിന്നെ കാണാം. അഗ്നിയാണല്ലോ കണ്ടത്, അത് അതെവിടെയായിരിക്കും? എന്റെ ദേവി, ആപത്തൊന്നും വരുത്തല്ലേ. പാർവതി, ദേവമേ, ഞാൻ കണ്ടു, ദേവമേ, ഞാൻ ഇപ്പൊ കണ്ടു, വലിയൊരു തീപിടുത്തം. എവിടെ നോക്കിയാലും ആളെരിയുന്ന അഗ്നി. എവിടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നോ ആർക്കാണ് അപകടം സംഭവിക്കാൻ പോകുന്നതെന്നോ അറിയില്ല ദേവമ്മേ. പാർവതി, എന്തോ വലിയ ആപത്ത് വരാനുള്ള സൂചനയാണ്. അതെന്താണെന്നും എവിടെയാണെന്നും നമുക്ക് അറിയില്ലല്ലോ മോളെ. ഏതായാലും ഒരു കുടുംബത്തിലാവും അത് സംഭവിക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. അത് പറ്റില്ല ദേവമ്മേ, നമുക്ക് ആ കുടുംബത്തെ രക്ഷിക്കണം. ജാസ്മിനുമായുള്ള വിവാഹത്തിന്റെ അന്ന് വിശാൽ സാറിന് അപകടം സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും അപകടം സംഭവിക്കാൻ പാടില്ല ദേവമ്മേ. എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് ദയവായിട്ടൊന്ന് പറയൂ. എനിക്കത് പറയാൻ അനുവാദമില്ല കുഞ്ഞെ. അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് ദർശനം തരാനുള്ള ശക്തി എനിക്ക് നഷ്ടാവും മോളെ. വേണ്ട, എനിക്കറിയണ്ട ദേവമ്മേ, എനിക്കൊന്നും അറിയണ്ട. എന്റെ ദേവമ്മയുടെ ദർശന പുണ്യം മാത്രമേ എനിക്ക് കിട്ടിയാ മതി. അത് മാത്രമേ ഈ പാർവതി ആഗ്രഹിക്കുന്നുള്ളൂ. വിശാലിന്റെ ജന്മദിനം വരികയാ, ആഘോഷങ്ങളൊക്കെ തീരുമാനിച്ചോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണം. നിനക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം നടത്താൻ. പ്രത്യേകിച്ചും അഗ്നി അതൊഴിവാക്കുന്നതാവും നല്ലത്. അതിന് ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവമേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അറിയാം മോളെ, എങ്കിലും എല്ലാ കാര്യങ്ങളിലും നിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. നീ ഇവിടെയുള്ളതാ എന്റെ ആശ്വാസം. ദൈവമേ, അപ്പോ എവിടെയാണോ തീപിടുത്തം ഉണ്ടാവാൻ പോകുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.